നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച താരം ടീമിൽ നിന്ന് ലീവ് ചെയ്യുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നല്ലേ, വീഡിയോ മുഴുവനെ തന്നെ കാണുക. വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ വിദേശ താരമായിട്ടുള്ള ബർത്തലോമിയോ ഓഗ്ബച്ചേ, ഈ ഒരു താരം നമ്മുടെ സീസൺ കഴിഞ്ഞപ്പോൾ തുടങ്ങി ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണ്. ആദ്യ സമയത്തൊക്കെ ഇദ്ദേഹം ലീവ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നമ്മുടെ ടീമിൽ തുടരുമെന്നുള്ള വാർത്തകൾ വന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും അദ്ദേഹം ലീവ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വന്നു. ഇപ്പോൾ നിലവിൽ നമുക്കൊരു 90% മുകളിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു 90% എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. നിലവിൽ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഓഗ്ബച്ചെ മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് അഡ്വാൻസ് ടോക്കിലാണെന്നുള്ളത്. സൈൻ ചെയ്തു എന്നല്ല, അഡ്വാൻസ് ടോക്കിലാണ് എന്നുള്ളതെന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പല വിവരങ്ങളും, പല ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു, അതോടൊപ്പം ടെലഗ്രാം ചാനലുകൾ ഉണ്ടായിരുന്നു, ഇവിടെ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ ഏറ്റവും മികച്ച പോസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഒരു പോസ്റ്റിംഗ്. രണ്ടാമത്തേത് പേക്കട്ട്. പേക്കെട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഒന്നാമത്തേത്, ഈ പറയുന്ന രീതിയിൽ കൊറോണ വൈറസുമായൊക്കെ ബന്ധപ്പെട്ട് ക്ലബിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിൽ താരങ്ങൾക്ക് പേക്കെട്ട് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, വീണ്ടും ഈ സ്പോർട്ടിംഗ് ഡയറക്ടറിലേക്ക് തന്നെ വരികയാണ്. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ചില സ്ഥലത്ത് നമ്മൾ ഒരുപാട് പൈസ ചിലവഴിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് പേക്കെട്ട് ഇത്തവണത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ താരങ്ങൾക്ക് ഈ പേക്കെട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഓഗ്ബച്ചയിലേക്ക് വരുമ്പോൾ, ഓഗ്ബച്ച എന്ന് പറയുന്ന വിദേശ താരം നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ്. ഈ ഒരു വർഷത്തെ കോൺട്രാക്റ്റിന് ഒരു ക്ലോസും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 10 ഗോളുകൾക്ക് മുകളിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ, ഓഗ്ബച്ചെ 10 ഗോളുകൾക്ക് മുകളിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ. എന്നുവെച്ചാൽ 10 ഗോളുകൾക്ക് മുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓഗ്ബച്ചെ സ്കോർ ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഓഗ്ബച്ചെ കളിക്കും എന്ന് പൂർണ്ണമായിട്ടുമല്ല. ഈ ഒരു കാര്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, കളിപ്പിച്ച് നോക്കട്ടെ, കളി നല്ലതാണെങ്കിൽ വീണ്ടും അവസരം കൊടുക്കാമെന്നുള്ളത്. ആ ഒരു എലിജിബിലിറ്റി ഫാക്ടർ മാത്രമാണ് ഈ പറയുന്ന 10 ഗോളിൻ്റെ ഒരു ടാർഗറ്റ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 ഗോളുകൾക്ക് മുകളിൽ സ്കോർ ചെയ്ത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷവും ഈ പറയുന്ന രീതിയിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് മാത്രമാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ ഓഗ്ബച്ചയും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും രണ്ട് കൂട്ടരും മ്യൂച്വലി ഒരു ഡിസിഷനിലേക്ക് വന്നാൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടക്കുകയുള്ളൂ. ഇതിനൊരു പ്രശ്നമായിട്ടുള്ളത് ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പേക്കട്ടാണ്. ഓഗ്ബച്ച എന്ന് പറയുന്ന വിദേശ താരം നമ്മുടെ ടീമിലേക്ക് വന്നിട്ടുള്ളത് മനസ്സിലാക്കിയ സോഴ്സുകൾ വെച്ചിട്ട് ഒരു 3 കോടിക്കോ 4 കോടിക്കോ മുകളിലാണ് പൈസ മുടക്കിയിട്ടാണ് ഓഗ്ബച്ച ടീമിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത സാലറി എന്ന് പറയുന്നത് 2 കോടി ആ ഒരു റേഞ്ചിലാണ്. ഈ ഒരു സംഭവം ഓഗ്ബച്ചയ്ക്ക് ഒരു പരിധിവരെ സമ്മതിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു. കാരണം ടീമിന് വേണ്ടി മികച്ചതിൽ കളിച്ച് മികച്ചതിൽ ടോപ്പ് സ്കോറായി, പക്ഷെ എന്നിട്ടും സാലറി കൂടുന്നതല്ലാതെ കുറയുന്നത് കാണുമ്പോൾ ഏതൊരു വിദേശ താരത്തിനും ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംശയം ഉണ്ടാകും ആ ഒരു ക്ലബിൽ തുടരണമോ എന്നുള്ളത്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ 35 വയസ്സായി. അപ്പോൾ ഈ ഒരു ഏജിൻ്റെ ഒരു പ്രകടനം അടുത്ത ദിവസങ്ങളും അദ്ദേഹത്തിന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു ചെറിയ ചാലഞ്ചിങ് ഒരു റിസ്ക്കുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അനാവശ്യമായിട്ട് പൈസ ചിലവഴിക്കുന്ന സംഭവം കുറയ്ക്കുക എന്നുള്ള രീതിയിൽ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ പേക്കെട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് ഒരു ക്ലബിൽ തന്നെ പിടിച്ചു നിൽക്കാതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്ന ക്ലബിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇത് മോശമായിട്ട് പറയുന്നതല്ല, ഈ ഒരു സമയത്ത് ഏതൊരു കറണ്ട് സിറ്റുവേഷനിൽ ഏതൊരു വിദേശ താരവും ഈ ഒരു രീതിയിൽ തന്നെ മാത്രമായിരിക്കും ചിന്തിക്കുക. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ കളിയിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അതായത് ഇത്തരത്തിൽ മികച്ചിട്ടുള്ള ഗോൾ സ്കോർ ആയിട്ടും ഇത്രയും മികച്ചിട്ടുള്ള ടോപ്പ് സ്കോർ ആയിട്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സാലറിയിൽ ഈ പറയുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നില്ല എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് ISL ക്ലബ്ബുകൾ, അതുപോലെ മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള ക്ലബ്ബുകളായിട്ടെല്ലാം ഈ പറയുന്ന ഓഗ്ബച്ചയെ ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചർച്ച വരുന്ന സമയത്താണ് ഓഗ്ബച്ചയെ ടീമിൽ നിന്ന് ലീവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ആ ഒരു ചർച്ച നല്ല രീതിയിൽ പോയില്ല, ആ ചർച്ച ഇതിൽ അവസാനിക്കുമ്പോൾ പറയുന്ന രീതിയിൽ ഓഗ്ബച്ച നമ്മുടെ ടീമിൽ തന്നെ തുടരും എന്നുള്ള വാർത്തകൾ വരും. അങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി വെച്ച ഓഫർ അതൊരു പരിധിവരെ സാധാരണ ചർച്ചയിൽ നിന്ന് ഒരു പരിധി മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു പരിധിവരെ ഓഗ്ബച്ചയും മുംബൈ സിറ്റിയും അംഗീകരിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തവണ goal.com തന്നെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഒരു 90% മുകളിലാണ് ഓഗ്ബച്ച നമ്മുടെ ടീമിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള ചാൻസുകൾ. ഇനി ആദ്യമേ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഒരുപാട് സന്തോഷം തോന്നി എന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, സാധാരണ ഒരു മികച്ച താരം ലീവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരാധകരുടെ ഭാഗത്തുനിന്ന്
വളരെ മികച്ചതിലുള്ള ഒരു പൊങ്കാലയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇത്തവണ ആരാധകർക്ക് ഇതിനോടുള്ള സമീപനം വളരെയധികം പോസിറ്റീവായിട്ട് തോന്നി. മെജോറിറ്റി ഓഫ് ആരാധകർ, എല്ലാവരെയും പറയുന്നില്ല, മെജോറിറ്റി ആരാധകരും ഈ ഒരു രീതിയിൽ പോസിറ്റീവായിട്ടാണ് ഇക്കാര്യം എടുത്തിട്ടുള്ളത്. ഒബച്ചെ പോയാൽ അതിലും മികച്ച രീതിയിലുള്ള ഒരു വിദേശ താരം ടീമിലേക്ക് വരും എന്നവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പറയാനാണെങ്കിൽ ഈ പറയുന്ന കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ഒരു വിദേശ താരം, അതായത് ഓസ്വാൾഡ് ഹെൻഡ്രിക്കസ് മെഡിക്കൽ വരെ എത്തി നിൽക്കുന്ന ആ ഒരു വിദേശ താരത്തിൻ്റെ സൈനിങ് നമുക്ക് പറയാം. അതോടൊപ്പം ആ ഒരു കാര്യവും, അതോടൊപ്പം തന്നെ കിബു കനയിലും സ്പോർട്ടിംഗ് ഡയറക്ടറിലൊക്കെ ഈ പറയുന്ന കേരള ബ്ലാസ്റ്റിൻ്റെ ആരാധകർ വിശ്വസിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസിലേക്ക് വരുന്നത്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മഞ്ഞപ്പടയുമായി ബന്ധപ്പെട്ട ഒരു മാനേജ്മെൻറ്റും മഞ്ഞപ്പടയും തമ്മിലൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, വിദേശ താരങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അമിതമായി പൈസ മുടക്കുന്നത് മാത്രമല്ല വിദേശ മികച്ച വിദേശ താരങ്ങളുടെ ഒരു ക്രൈറ്റീരിയ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതും ഒരു പരിധിവരെ ആരാധകർക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒബച്ച പോയാലും ഒരു മികച്ച താരം ടീമിലേക്ക് വരുമെന്നുള്ളത് മറ്റ് ഇപ്പോൾ മെജോറിറ്റി ആരാധകരെ പോലെ തന്നെ ഞാനും വിശ്വസിക്കുകയാണ്. ഒരു മികച്ച ക്വാളിറ്റി സ്ട്രൈക്കർ ടീമിലേക്ക് വരും എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു സംഭവം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതായത് സിറ്റി ഗ്രൂപ്പാണല്ലോ ഇപ്പോൾ നിലവിൽ മുംബൈ സിറ്റി എഫ്സിയുടെ സ്പോൺസർമാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിറ്റി ഗ്രൂപ്പ് ഒബച്ചയെ കേരള ബ്ലാസ്റ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫർ ഫീ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകി ഒബച്ചയെ സ്വന്തമാക്കും. ആ ഒരു രീതിയിൽ ട്രാൻസ്ഫർ ഫീ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് മികച്ച വിദേശ താരങ്ങളെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒബച്ചയ്ക്ക് ട്രാൻസ്ഫർ ഫീ ലഭിക്കില്ല. കാരണമുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിലേക്കുള്ള സാലറി ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഒബച്ചയ്ക്ക് നൽകിയിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മ്യൂച്വൽ ആയിട്ടാണ് ഒബച്ചയും ഈ പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിൽ ഈ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മുംബൈ സിറ്റി എഫ് സിക്ക് ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്ന ഒരു സംഭവം ബ്ലാസ്റ്റേഴ്സ് നൽകേണ്ട ആവശ്യമില്ല. പിന്നെയുള്ള വെച്ചാൽ ഈ സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന സ്പോൺസേഴ്സുള്ള മുംബൈ സിറ്റി എഫ് സിക്ക് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് 35 വയസ്സുള്ള ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് സ്വന്തമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ തന്നെ 35 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് താഴെയുള്ള നല്ല സ്ട്രൈക്കർ ഇതിലും പൈസ മുടക്കി കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്ന സംഭവം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒബച്ചയ വഴി ലഭിക്കില്ല എന്നാണ് നമുക്ക് ബന്ധപ്പെട്ട സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു മോശം വാർത്തയാണെങ്കിൽ കൂടി നമുക്ക് സന്തോഷിക്കാൻ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു നല്ല പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരാധകരുടെ സമീപനവും ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. ഈ സീസണിൽ കംപ്ലീറ്റ് പോസിറ്റിവിറ്റിയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിയിലുള്ള താരങ്ങൾ ഇനിയും വരും, മികച്ച രീതിയിലുള്ള പ്ലെയേഴ്സ് വരും. ഒബച്ചയെ പോയാലും അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള താരങ്ങൾ പോയാലും മികച്ച രീതിയിലുള്ള താരങ്ങൾ ഇനിയും വരും. അവരെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചോളം കുറച്ച് പേർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡിസിഷനുമായിട്ട് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം ഈ ഒരു സീസൺ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞതിൽ ഏറ്റവും മികച്ച മാറ്റങ്ങളായിട്ടുള്ള സ്പോർട്ടിംഗ് ഡയറക്ടറുടെയൊക്കെ ഒരു നിയമനം ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിട്ടുള്ള കിബു കിനയുടെ ആ ഒരു മാസ് ഡയലോഗ് തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഇൻ ദ ടീം ഇസ് ദ ടീം ഇറ്റ്സെൽഫ്. അടുത്ത വീഡിയോയിൽ കാണാം.